ഇറ്റ് ഈസ് റിലേഷൻലെസ് വരണോ പോകണോ ഇത്രയേണോ. ഇതുപോലെ നമ്മുടെ മനസ്സും സ്നേഹിക്കണം, പക്ഷേ ഒട്ടിപ്പിടിക്കാൻ സമ്മതിക്കരുത്. അത് വലിയൊരു കഴിവാണത്. സ്നേഹിക്കുകയും വേണം, ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ എന്നാൽ നമ്മുടെ മനസ്സ് പുത്രാദ്യം പതി പുത്രാദ്യം ഭർത്താവ് പുത്രന്മാര് ഇതിലൊക്കെ നമ്മുടെ മനസ്സ് ചെല്ലുകയും ചെയ്യും. അതിൽ നിന്ന് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കുമ്പോൾ ഉപതിഷ്ഠ സപുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂതഗുഹാവാസം വാസുദേവം ജഗദ്ഗുരും സവിദസ്യാസിതേ കാമാൻ ഹരിദീനാനുകമ്പന അമോഘാ ഭഗവത്ഭക്തിൻ ഭക്തിർനീതേതരതി മതിർമമാം. അതുകൊണ്ട് ദേവി, ഈ ലോകം മുഴുവനുണ്ടല്ലോ സ്വാർത്ഥമയമാണ്. ആ സ്വാർത്ഥതയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കുന്ന വേണം. ജഗദ്ഗുരുവായിരിക്കുന്ന ഭഗവാനെ മാത്രമേ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുണ്ടോ പറയുന്നത് വല്ലതും? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു സത്യം, നമ്മുടെ ജീവിതം നരകിപ്പിക്കുന്നത് നാം അമിതമായി മറ്റുള്ളവരോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ, അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ എന്റെ അർത്ഥം നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മളുണ്ടല്ലോ ഇതിനപ്പുറം മനസ്സിനെ കൊണ്ടുപോവാൻ പരിശീലിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ കുട്ടിക്കാലത്തെ അങ്ങനെ ശീലമുണ്ടാക്കി വെക്കേണ്ടതായിരുന്നു. പഠിക്കുകയും അതുപോലെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ പലതും കഴിവുകളുള്ള മനസ്സിനെ വെറും ഒരു കുടുംബജീവിതത്തിൻ്റെ ചുമരകൾക്കുള്ളിൽ മാത്രം വെക്കുമ്പോൾ അവരുടെ വിചാരം ഇത് തന്നെയാണ് ജീവിതം, ഞങ്ങളുടെ തെറ്റിദ്ധരിച്ചു പോവുകയാണ്, അതിലിരുന്ന് ദുഃഖിക്കുകയാണ്. നമുക്ക് ജീവിതത്തെ കുടുംബജീവിതത്തെ കൊണ്ടു നടക്കാനും സാധിക്കും, അതിൽ നിന്ന് ഉയരാനും സാധിക്കും. അപ്രകാരമൊക്കെ ഉള്ളൊരു കഴിവുള്ള മനസ്സിനെ നമ്മൾ പരിമിതമാക്കി, എന്നിട്ട് നമ്മൾ ദുഃഖിക്കുന്നു. ഇപ്രകാരമൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ദേവി, ഞാൻ ദേവിക്കൊരു വ്രതം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഒരു വ്രതം പറഞ്ഞു കൊടുക്കുകയാണ് പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ വ്രതത്തിൻ്റെ പേരാണ് പയോവ്രതം എന്ന് പറയുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം, പാല് മാത്രം കുടിച്ചുകൊണ്ടുള്ള വ്രതം. എന്താ ചെയ്യേണ്ടത്? രാവിലെ എണീക്കണം. പറയണോ? കശ്യപ ഉവാച ഏതന്മേ ഭഗവാൻ പൃഷ്ടാം പ്രജാകാമസ്യ പത്മജാം യഥാഹദേ പ്രവക്ഷ്യാമി വ്രതം കേശവദോഷണം ഫൽഗുണശ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവൃതാം അർച്ചയേതരവിന്ദാക്ഷം ഭക്തിയാ പരമയന്മിതാം. പൈങ്കുനി, ആ സമയത്ത് ഈ വ്രതം നോൽക്കുന്നത് നല്ലതാണ്. 12 നാളുകൊണ്ട് ദ്വാദശാഹം പാല് കുടിച്ചുകൊണ്ട് അർച്ചയേതരവിന്ദാക്ഷം, ആദ്യം ഈ പാല് എന്തു ചെയ്യണം? അരവിന്ദനെ പൂജിച്ചുകൊണ്ട്, അരവിന്ദൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒഴിച്ച് അതൊക്കെ വേണ്ട വിധത്തിൽ പൂജിപ്പിച്ചുകൊണ്ട് എന്നിട്ട് അതിനെ സേവിച്ചുകൊണ്ട് സിനീവാല്യമുദാലിപ്യം നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ വ്യാപരിപ്പിക്കാൻ വേണ്ടി, എന്താണ് നല്ലൊരു ജന്മം, ഒരു പുത്രനെ കിട്ടാൻ വേണ്ടി, സ്നാവയെ ക്രോഡവീർണയായതി ലഭ്യതേ വൈ സ്രോതസ്സേതം മന്ത്രമുദീരയൽ, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്രതമെടുക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് അപ്രകാരം ആ ഭാവനയോടുകൂടിയിട്ട് ഈ വ്രതം നോക്കണം. എന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ പറയുകയാണ്. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ വാസുദേവായ സാക്ഷിണേ തുടങ്ങി ഭഗവാന്റെ മന്ത്ര ഉച്ചാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദേവിയോട് പറഞ്ഞു ഇത് നോറ്റുകൊള്ളൂ എന്ന്. അങ്ങനെ ദേവി പറഞ്ഞ പ്രകാരം അർച്ചന ചെയ്തു. പയോവ്രതമൊക്കെ വേണ്ട രീതിയിൽ ആചരിച്ച സമയത്ത് ദേവിയുടെ മുന്നിൽ ഭഗവാൻ ശംഖചക്ര കഥാരൂപത്തിൽ പ്രകടമായി എന്നാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. തസ്യാ പ്രാധരപുത്താദ ഭഗവാൻ ആദിപുരുഷാം പീതവാസാ ചതുർബാഹു ശംഖചക്ര കഥാധരാം. ദേവി നീതു തം നേത്രഗോചരം വീക്ഷ്യാം സഹസ്വത്തായ സാധരം നനാമ ഭുവികായേന ദണ്ഡവൽ പ്രീതി വിഹ്വല. ദേവി ദണ്ഡവൽ പ്രണാമം, പരിപൂർണമായി നമസ്കരിച്ചു എന്നാണ്. പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന കാര്യമല്ല ശാസ്ത്രങ്ങളിലൊക്കെ വായിക്കുന്നത്, സ്ത്രീകൾ ദണ്ഡ നമസ്കാരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതിഥി ഭഗവാനെ നനാമ ഭുവികായേന ദണ്ഡവൽ, ദണ്ഡവൽ എന്ന് പറഞ്ഞാൽ ഒരു വടി താഴെയിട്ട പോലെ എന്നാണ്. അതുകൊണ്ട് ഈ ആചാരങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ആചാരങ്ങളല്ല ഉത്തരേന്ത്യയിലുള്ള ആചാരങ്ങൾ. ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകൾ ദണ്ഡവത് നമസ്കാരം ചെയ്യും. ഇവിടെയാണ് നമുക്ക് എന്താണ് കുറേ വിശ്വാസങ്ങളൊക്കെ ഉള്ളത്. ചിലർ പറയണു സ്ത്രീകൾ പരിപൂർണമായി നമസ്കരിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഭാഗവതത്തിൽ ഞാൻ വായിച്ചപ്പോൾ അതിഥിയൊക്കെ ഭഗവാന് പോലും ജന്മം കൊടുത്തിരിക്കുന്ന അമ്മയാണ്. എന്നാൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലേ അതിഥിയോട്, സ്ത്രീയാണ്, സ്ത്രീകളൊന്നും ഇങ്ങനെയൊന്നും
നമസ്കരിക്കരുത് എന്നൊക്കെ എങ്ങനെയോ ഈ ആചാരങ്ങളൊക്കെ വരുന്നത്. ഏതായാലും ഭാഗവതത്തിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്ന വേറെ രീതി തന്നെയാണ്. നാം ഇന്ന് തെറ്റെന്ന് പറയുന്നതൊന്നും ഭാഗവതത്തിൽ തെറ്റല്ല. അപ്പൊ അതുകൊണ്ട് ആചാരത്തിൽ നിന്നൊന്നും കുരുങ്ങി നിൽക്കരുത്. നമ്മൾ മനസ്സിലായില്ലേ ഇത് തെറ്റാവൂന്ന്, അതിൽ നിന്നൊക്കെ നമ്മൾ ഉയരണം. എന്നിട്ട് പറയണോ ദേവി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ എല്ലാം അറിയുന്ന അവിടുന്ന് ആ അതിദൈവം സ്തുതോരാജൻ ഭഗവാൻ പുഷ്കരേക്ഷണം ക്ഷേത്രജ്ഞ സർവഭൂതാനം ഇതിഹോവാച ഭാരത. വേദവ്യാസ മഹർഷി എവിടെയൊക്കെ ഭഗവാനെ നിർവചിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഉണ്ടല്ലോ, ശാസ്ത്രം വിട്ടിട്ട് അദ്ദേഹം നിർവചിക്കില്ല. ഉടനെ പറയാണ് ഇതെല്ലാം സ്തുതിയൊക്കെ കേട്ടപ്പോ ക്ഷേത്രജ്ഞ സർവഭൂതാനം ഇതി ഉവാച, എല്ലാവരിലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ്. എന്താ ഭഗവാൻ പറഞ്ഞത്? ദേവിയുടെ ആ ഒരു അർച്ചനയിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു ദേവി, അതുകൊണ്ട് ഞാൻ വളരെ പ്രീതനായതുകൊണ്ട് ദേവിക്ക് ഞാൻ തന്നെ പുത്രനായിട്ട് വരാം, ഈ കാര്യം ദേവി ആരോടും പറയരുത് എന്ന്. അപ്പൊ ഈ പുത്രന്മാരൊക്കെ കുട്ടികളില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, ആചരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ആചരിക്കാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് പയോവ്രതം. അപ്പൊ അതിനെന്തൊക്കെ വേണ്ടത്? ഒന്നാമത്തത് ഒരു ദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിട്ടയോടുകൂടി ജീവിതം, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഭഗവാനെ തന്നെ പുത്രനായി കിട്ടാൻ വേണ്ടി ഭഗവാന്റെ ഒരു വിഗ്രഹത്തെ അവർ തന്നെ പൂജിക്കണം എന്നുള്ളതാണ്. വേറൊരാളെ കൊണ്ട് പൂജിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കശ്യപനല്ല അതിഥിക്ക് വേണ്ടി പൂജിക്കുന്നത്, അതിഥിയോട് തന്നെ പൂജിക്കാൻ പറയുകയാണ്. എന്നിട്ട് ഒരു മന്ത്രവും ഉപാസനാ ക്രമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പൂജിച്ചതിന് ശേഷം ആ പാല് സേവിക്കുമ്പോൾ അതിലൂടെ തൻ്റെ ഉള്ളിൽ ഭഗവാൻ തന്നെ പുത്രനായി വരുന്നു എന്നുള്ള ഭാവന വയ്ക്കണം. ഇത്രയും ദിവസം ബ്രഹ്മചര്യം ദീക്ഷിക്കണം, അതായത് ഭർത്താവിൽ നിന്നും മാറിക്കിടക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ദീക്ഷയോടുകൂടിയിട്ടൊക്കെ മനസ്സ് കൊണ്ടു നടന്നാൽ പുത്രഭാഗ്യമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടായിരിക്കാം. അതായിരിക്കുമല്ലോ ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ വേദവ്യാസ മഹർഷി കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേണ്ടി മറ്റൊരാൾ പൂജ ചെയ്തത് കൊണ്ടല്ല പുത്രനുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നേടിയെടുക്കാൻ പറ്റുന്നത്, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രയത്നിക്കണം. ഇത് ഓരോ കഥകളിലൂടെയും നിങ്ങൾ നോക്കൂ. അല്ലെങ്കിൽ കശ്യപനെ പോലുള്ള ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് സാധിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ദേവി തന്നെ വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്രകാരം ഭഗവാൻ പറഞ്ഞു, പ്രകടമായിട്ട് പറഞ്ഞു, സർവം സമ്പദ്യതേ ദേവി ദേവഗുഹ്യം സുസുവ്രതം. ഈ രഹസ്യം ആരോടും പറയരുത് എന്ന്. അതെന്താ, ഞാൻ തന്നെ പുത്രനായിട്ട് വരണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇതാരോടെങ്കിലും പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇത് രഹസ്യമാക്കി വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ എന്നെ ഈശ്വരനായി കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല, ഒക്കെ മുടങ്ങിപ്പോവും. അതുകൊണ്ട് ഇത് രഹസ്യമാക്കി വെച്ചു. പിന്നീട് ദേവി ഗർഭിണിയായി. അങ്ങനെ ദേവി ആ പുത്രന് ജന്മം കൊടുക്കുകയാണ്. എപ്പോഴാണത്രേ? ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ പ്രകടമാകുന്നു എന്ന് 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഇത്തം വിരിഞ്ച സുതികർമ്മവീര്യം പ്രാദുർഭവൂപാമൃതപൂരിതിത്യം ചതുർഭുജ ശംഖദാബ്ജചക്ര വിശംഗവാസാനളിനായ ദക്ഷണം ഇത്തം വിരിഞ്ച സ്തുതകർമ്മവീര്യം. ബ്രഹ്മാദി ദേവന്മാര് ഏതൊരു ഭഗവാനെയാണോ സ്തുതിച്ചിട്ടുള്ളത്, പ്രാദുർഭവൂപാമൃതഭൂ ആദിത്യം, ഭഗവാൻ ആ അതിഥിയിലൂടെ പ്രകടമായി എന്നാണ്. എങ്ങനെയാ പ്രകടമാകുന്നത്? ചതുർഭുജ ശംഖഗദാബ്ജചക്രം, ഭഗവാൻ ശംഖചക്ര ഗദാധാരിയെ കൊണ്ട് ഭഗവാൻ പ്രകടമായതും ആ ദേവി നോക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ മുന്നിൽ ശംഖചക്ര ഗദാരൂപത്തോടുകൂടി നിൽക്കുന്നതാണ്. ഒരു നിമിഷം ഭഗവാനെ കൈകൂപ്പി തൊഴുതു. ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ രൂപത്തെ മാറ്റി ചെറിയൊരു വടുവിൻ്റെ രൂപം എടുത്തു. അതാണ് കൃഷ്ണാവതാരം വരുമ്പോണ്ടല്ലോ, ചെറിയ കുട്ടിയായിട്ടാണ് അവതരിക്കുക, പക്ഷെ ഉടനെ തന്നെ ശംഖചക്ര കഥാരൂപത്തിലേക്ക് വരും. ഇവിടെ ഭഗവാൻ അവതരിക്കുന്നതേ ശംഖചക്ര കഥാരൂപത്തോടു കൂടിയിട്ടാണ്. എന്നിട്ടാണ് ദേവിയുടെ മുന്നിൽ കുട്ടിയുടെ രൂപത്തിലേക്ക്, വടുവിൻ്റെ രൂപത്തിലേക്ക് വരുന്നത്. ആ സമയം അപ്പോഴേക്കും ഭഗവാന്റെ അവതാരം വളരെ സന്തോഷപൂർവ്വം ആ പ്രകൃതിയെ സന്തോഷിപ്പിച്ചു. ദുന്ദൂപി നാഥങ്ങളൊക്കെ ഉണ്ടായി, ദേവന്മാരും മറ്റും അവിടെ പ്രകടമായി. ഓരോരുത്തരും ആ ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു. തം വടും വാമനം ദൃഷ്ട മോദമാന മഹർഷയാം കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതി. ആരൊക്കെയാണ് അവിടെ വരുന്നത്? തസ്യ ഉപനീയമാനസ്യ സാവിത്രിം സവിതാ ബ്രവിൽ ബൃഹസ്പതിർ ബ്രഹ്മസൂത്രം മേഖലം കശ്യപോദൽ. സൂര്യഭഗവാൻ അവിടെ വന്ന് അച്ഛൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഗായത്രി ഉപദേശിച്ചു.
ബൃഹസ്പതി വന്ന് ഉപനയിപ്പിച്ചു, പൂണൂല് ധരിപ്പിച്ചു. കശ്യപൻ അരഞ്ഞാണം കെട്ടി. അമ്മ എന്ത് ചെയ്തു? അത്രേ കൗപീനം ധരിപ്പിച്ചു. ഭൂമിദേവി വന്ന് ഉടുക്കാനുള്ള കൃഷ്ണാജിനം കൊടുത്തു. ദദോ കൃഷ്ണാജിനം ഭൂമി ദണ്ഡം സോമോ വനസ്പതി. ഉടനെ സോമൻ വന്ന് ദണ്ഡം കൊടുക്കുന്നു. ദേവി സരസ്വതി വന്നിട്ട് കൗബീനാച്ഛാദനം മാധു, അമ്മ കൗബീനം ധരിപ്പിക്കുന്നു. ദ്യോ ഛത്രം, ദിക്കുകൾ വന്ന് ഛത്രം കൊടുക്കുന്നു. അപ്രകാരം കമണ്ഡലു, ഒരാൾ കമണ്ഡലു കൊടുക്കുന്നു. പിന്നെ സരസ്വതി ദേവി വന്ന് ജപമാല കൊടുക്കുന്നു. കുബേരൻ വന്ന് ഭിക്ഷാപാത്രം കൊടുക്കുന്നു. ഉമാദേവി വന്ന് ഭിക്ഷ കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ബ്രഹ്മചാരി കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാൻ അവിടെ നിന്നും ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് ഇറങ്ങുന്നത്? നർമ്മദാ നദീ തീരത്തേക്കാണ്. അപ്പം ഇവിടെ ആയിരുന്നില്ലേ മഹാബലി? മഹാബലിയുടെ കഥ നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ കേരളത്തിലായിരുന്നു എന്നുള്ളതിന് തെളിവില്ല. നർമ്മദാ നദി ഇരിക്കുന്നത് ഗുജറാത്തിലാണ്. അപ്പം മിക്കവാറും ആ ഭാഗങ്ങളിലായിരിക്കണം ആര് രാജ്യം ഭരിച്ചിരുന്നുണ്ടാവുക? മഹാബലിയുടെ രാജ്യഭരണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഈ കേരളത്തിലെ പല കഥകളും നമ്മൾ കൂട്ടിഘടിപ്പിക്കുമ്പോണ്ടല്ലോ പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതായത് മഹാബലി ഇവിടെ ഭരിച്ചിരുന്നു എങ്കിൽ, ഓണം നമുക്കുണ്ടെങ്കിൽ, വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടില്ല എന്ന് വരും. കാരണം കേരളീയരെ സംബന്ധിച്ച് കേരളം ഉണ്ടാകുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ്. പരശുരാമൻ വരുന്നത് മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, ആരാണ്? പരശുരാമൻ അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ വാമനാവതാരം കഴിഞ്ഞതിന് ശേഷമാണ് പരശുരാമൻ വരുന്നത്. അപ്പൊ മഹാബലിയുടെ കാലം വരുന്നത് വാമനാവതാര കാലത്താണ്. അപ്പൊ ആദ്യം മഹാബലിയാണ് വന്നതെങ്കിൽ ആര് മഴ എറിഞ്ഞിട്ടില്ല? പരശുരാമൻ മഴ. പരശുരാമൻ മഴ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണാഘോഷം ഉണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും കോൺട്രഡിക്ഷൻ തന്നെയാണ്. അപ്പൊ പിന്നെ എന്താ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, മഹാബലിയുടെ കഥ ഇവിടെ വരാൻ കാരണം ആരോ ഗുജറാത്തിൽ നിന്ന് ഇവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ടായിരിക്കണം, അതായിരിക്കണം. കാരണം പരശുരാമന്റെ മഴ വീണിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് വീണു എന്നുള്ള തെളിവല്ലേ കണ്ടവരും ഒക്കെ കാണുന്നത്? ദിവസവും അത് ദിവസവും ആൾക്കാർ പ്രയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അവിടെ ഉള്ള ആളുകൾ ഇവിടെ വന്ന് അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും. നിങ്ങൾ അൻഡമാൻ നിക്കോബാറിൽ പോയി കഴിഞ്ഞാണല്ലോ അവിടെ കാണാൻ നിൽക്ക്. അവിടെ അൻഡമാൻ നിക്കോബാറിൽ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മഞ്ചേരി പറയുന്ന സ്ഥലമുണ്ട്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അവിടെ ഉണ്ട്. അതും തെക്ക് ഭാഗത്തേക്കുള്ള സ്ഥലങ്ങൾ കുറവാണ്, ഒക്കെ മലബാറിലുള്ള സ്ഥലങ്ങളാണ്. അതെന്താണ്, മലബാറിലുള്ളവരെ അവിടെ പോയിട്ടുള്ളൂ? അവർ പോയിടത്തൊക്കെ അവരുടെ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തു. കാരണം അവിടെ സ്ഥലത്തിൻ്റെ പേരില്ല, ദ്വീപുകൾക്കൊക്കെ പേര് ഇതാണ്. ഞാൻ ഒരിക്കലും അവിടെ സപ്താഹത്തിന് പോയപ്പം എന്നോടൊരു അമ്മ പറഞ്ഞു, സ്വാമിജി കോഴിക്കോട്ടേക്ക് വരണമെന്ന്. ഞാൻ വിചാരിച്ചു, ഈശ്വര കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇത്ര എടുത്തോ? 2 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം അവിടെ എത്തണമെങ്കിൽ, ഇത്ര എടുത്തോ? പിന്നെയാ മനസ്സിലായത് കോഴിക്കോട് എന്ന് പറയുന്നത് അവിടുന്ന് ബസ്സിൽ പോകാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ ഓരോരോ പേരുകൾ, അതന്നെയായിരിക്കണം ഓണാഘോഷം. ഏതായാലും നർമ്മദാ നദി തീരത്ത് മഹാബലി വിശ്വജിത്ത് യാഗം ചെയ്യുന്നു. ഭഗവാൻ അങ്ങോട്ട് പോവുകയാണ്. ശ്രുത്വാ അശ്വമേധൈ യജമാനമൂർജിതം ബലിം മൃഗോണാം അപകൽപ്പിതൈസ്തദാം ജഗാമതത്രാഖില സാരസംബ്രുദോ ഭാരേണകം സന്നമയൻ പദേ പദേ തം നർമ്മദായാതട ഉത്തരേവലേ യർത്തിജസ്തേ ഭൃഗുകച്ച സംശകേ സംജ്ഞകേ പ്രവർത്തയന്തോ ഭൃഗവക്രതുത്തമം വിചക്ഷധാരാദുദിതം യദാരവിം. ഭഗവാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് മഹാബലിയുടെ സകല ഐശ്വര്യങ്ങളും തനിക്ക് മേടിക്കണം, എടുക്കണം, ദാനത്തോടുകൂടി മേടിക്കണം എന്ന് മനസ്സിൽ വെച്ചപ്പോൾ, 3 ലോകങ്ങളും അളന്നെടുക്കുന്ന കാര്യം മനസ്സിൽ വെച്ചപ്പോൾ ഭഗവാന്റെ ഭാരം അങ്ങോട്ട് വർദ്ധിച്ചു എന്നും, ഭഗവാന്റെ കാല് ഭൂമിയിൽ വെക്കുമ്പോൾ ഭൂമി പോലും ഒന്ന് കുലുങ്ങിപ്പോയി എന്നൊക്കെയാണ് ഭാഗവതം പറയുന്നത്. ഭാരേണ ഗം സന്നമയൻ, ഭൂമി ഒന്ന് കുലുങ്ങിപ്പോയി എന്നാണ്. എന്നിട്ട് ഭഗവാൻ അങ്ങോട്ട് ചെന്നു. ഭഗവാനെ കണ്ടതും ബലി പറയാണ്, സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണം തപസ്സാക്ഷൽ മന്യേത്വാര്യവപുർദ്ധരം അദ്യനപ്യതരസ്തൃപ്താദ്യനപ്പാവിതം കുലം അദ്യസൃഷ്ടക്രതുരയം യദ്ഭവാനാഗതോ ഗൃഹൻ. അസുരനാണ് വന്നിരിക്കുന്നത്, ഒരു കുട്ടിയാണ്. സാധാരണ ആരും കുട്ടികളെ അങ്ങനെയൊന്നും ബഹുമാനിക്കാറില്ല. തേജസ്സാർന്ന കുട്ടിയെ കണ്ടപ്പോൾ ചക്രവർത്തിയായിരിക്കുന്ന ബലി ആ കുട്ടിയെപ്പോലും ആദരിച്ചുകൊണ്ട് സ്വാഗതം സ്വാഗതം വരൂ വരൂ എന്ന് പറഞ്ഞ് അവിടുന്ന്
ആ തേജസ് കാണുമ്പോൾ ഏതോ ബ്രഹ്മർഷിമാരുടെ കുലത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എൻ്റെ കുലവും ഞങ്ങളും പവിത്രീകരിക്കപ്പെട്ടു, കയറി വരൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കാലുകഴുകി പൂജിച്ചു എന്നാണ്. ആ കാലുകഴുകി തീർത്ഥം തൻ്റെ ശിരസിൽ അണിയുന്ന സമയത്ത് പറയാണ്, ബ്രഹ്മാവിന് പോലും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നാണ്. ബ്രഹ്മാവിന് ഭഗവാന്റെ രണ്ട് കാലം കഴുകാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നാണ്. ഭഗവാൻ മൂന്നടി അളക്കുന്ന സമയത്ത് ഒരു കാല് ചെന്നിട്ട് ബ്രഹ്മാവിനെ പോയി തട്ടിയെന്നാണ്. ബ്രഹ്മാവ് നോക്കും, പുറകിലെന്തോ വന്ന് കുത്തിയിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു കാലാണ് വിരലാണ് തൻ്റെ കമണ്ടലുവിലെ വെള്ളമെടുത്ത് ഒഴിച്ചു. ആ വെള്ളമാണ് അത്രേ പിൽക്കാലത്ത് ഗംഗയെ തീർന്നതെന്ന്. അപ്പോൾ ഒരു കാലിൻ്റെ ഒരു അംശം ഗംഗയെ മാറിയിരിക്കുന്നുവെങ്കിൽ ഈ മഹാബലിയുടെ ഭാഗ്യം നോക്കൂ. നിങ്ങൾ കാല് തന്നെ പൂജിച്ച് കഴുകിക്കൊണ്ട് ആ തീർത്ഥം സേവിച്ചു. എന്നിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ് മഹാബലി, യത് വടോ വാഞ്ചസിതൽ പ്രതിച്ഛമേ ത്വാമർത്തിനം വിപ്രസുതാനുതർക്കയേ ഗാം കാഞ്ചനം ഗുണവദ്ധാമൃഷ്ടം തഥാമപേയാമുദവാ വിപ്രകന്യാം ഗ്രാമൻ സമൃദ്ധാൻ ദുരഗാൻ ഗജാൻ വാ രഥം സദാഹത്തമ സംപ്രതിച്ഛാം. കുട്ടിയോട് പറയണ, ഏ ഉണ്ണി, ബ്രഹ്മചാരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഈ യാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ അവർക്ക് ദാനധർമാദികൾ ചെയ്തിരിക്കണം. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, എന്താണ് ഉണ്ണി ചോദിക്കുന്നത്? തത് പ്രതീക്ഷമേ, എന്നിൽ നിന്നും ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഇങ്ങനെ ലോകത്തിൽ ഒരാൾ ഓഫർ കൊടുത്തിട്ടുണ്ടാവില്ല, അത്ര വലിയ ഓഫറാണ് കൊടുക്കുന്നത്. ഗാം കാഞ്ചനം ഗുണവദ്ധാമൃഷ്ടം, പറയണ ഉണ്ണി, ഭൂമി വേണോ, പശു വേണോ, സ്വർണം വേണോ, വീട് വേണോ, കന്നിക വേണോ, നിനക്ക് ആനയെ വേണോ, കുതിരയെ വേണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ആരെങ്കിലും അങ്ങനെ പറയുമോ? സാധാരണ ചോദിക്കുക എന്താ വേണ്ടത് എന്നാണ്. എന്നിട്ട് എന്നെ മനസ്സിൽ വെക്കും, വലുത് ചോദിക്കുമോ വലുത് ചോദിക്കുമോ എന്ന്. വലുത് ചോദിക്കരുതെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുക. ഇവിടെ മഹാബലി ഓഫർ ചെയ്യുന്നതന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്താ വേണ്ടത് എന്ന്. ഇല്ലേ, ഇപ്പം ആകെ എക്കണോമിക്കലി ഡൗൺ ആണല്ലോ. അപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് ചർച്ചയാണ്. ഭർത്താവ് പറഞ്ഞു, നോക്ക് ഇപ്രാവശ്യം സാലറി ഒക്കെ കുറവാണ്, വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് 10-ാമത്തേത്, നിനക്ക് എന്താ വേണ്ടത് എന്ന്. ഉടനെ ഭാര്യ കണ്ണിലേക്ക് നോക്കി, എന്താ ഇപ്പം ചോദിക്കുക, വലിയ വലിയ ഓഫറാണ് കയ്യിൽ പറയാനുള്ളത്. ഉടനെ ഭർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ തുറന്നു പറയാം. ഒന്നുകിൽ നമുക്ക് മൈസൂര് വരെ പോവാം, ഒരു ഓഫർ. അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു മൈസൂർ സിൽക്ക് മേടിച്ചു തരാം, ഏതാ വേണ്ടത്? നീ തന്നെ തിരഞ്ഞെടുക്കൂ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിനക്ക് ഞാൻ മേടിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉടനെ ഭാര്യ പറയാണ്, നമുക്ക് മൈസൂരിൽ പോവാന്ന്. അപ്പം പറഞ്ഞു, അപ്പം മൈസൂർ സിൽക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വില കുറച്ച് വാങ്ങിക്കാമെന്ന്. ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. അതാണ് നമുക്ക് കൊടുക്കുന്ന ആൾക്ക് എപ്പോഴും മേടിക്കുന്ന ആൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്ര കൊടുക്കണം എന്നുണ്ടാവില്ല. ഇവിടെ കൊടുക്കുന്ന മഹാബലിക്ക് എത്രയും കൊടുക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? അടുത്ത അധ്യായത്തിൽ അതിന് മറുപടി പറയാൻ ഭഗവാൻ ആ മഹാബലിയുടെ മനസ്സ് കണ്ടപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ മഹാബലി എന്ന് പൊക്കി വെച്ചു. പറയണോ, വജസ്തവൈ തജ്ജനനെ ജനദേവസൂനൃതം കുലോചിതം ധർമ്മയുധം യശസ്കരം യസ്യ പ്രമാണം മൃഗവസ്സാംബരായേ പിതാമഹ കുലവൃദ്ധ പ്രശാന്താം. അങ്ങയുടെ വാക്കുകളുണ്ടല്ലോ, വാസ്തവത്തിൽ അങ്ങയുടെ കുലത്തിന് യോജിച്ചതാണ്. എന്താ അങ്ങയുടെ കുലത്തിൻ്റെ മഹിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ര മഹാത്മാക്കളായിരിക്കുന്ന ആളുകൾ വന്ന് ജനിച്ച കുലമാണത്. പ്രഹ്ലാദനെപ്പോലുള്ളൊരു ഭക്തൻ അങ്ങയുടെ പിതാവാണെങ്കിൽ, വിരോചനൻ പണ്ട് ദേവന്മാർക്ക് വേണ്ടി പ്രാണനെ കൊടുത്ത ആളാണ്, അത്രേ ആയുസ് കൊടുത്ത ആളാണ് വിരോചനൻ. ആ ഒരു കുലത്തിൽ വന്ന് ജനിച്ചുവല്ലോ. ഇതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ ശ്രേഷ്ഠം തന്നെ. നഹ്യേതസ്മിൻ കുലേകസ്യൽ നിസ്സത്ത കൃപണപ്പുമാൻ പ്രത്യാഖ്യാത പ്രതിശ്രുത്യ യോ വാദാ ദ്വിജാതയാം. ചിലരുണ്ടല്ലോ ചോദിച്ചാൽ അത് കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. ഇത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്തും കൊടുക്കാൻ തയ്യാറുള്ള ഒരു മഹാത്മാവ്, പങ്കുവെക്കാനുള്ള ഒരു മനസ്സ്. ഓ, ശ്രേഷ്ഠം തന്നെ മഹാബലി, കുലത്തിന് ചേർന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉയർത്തി ഉയർത്തി ഉയർത്തി. പിതാ പ്രഹ്ലാദ പുത്രസ്തേ തദ്വിധന്തിജവത്സലാം സ്വമായുർദ്ധിജലിംഗേഭ്യോ ദേവേഭ്യോ ദാത്സയാചിതാം. പണ്ടങ്ങയുടെ പിതാവ് ദേവന്മാർക്ക് വേണ്ടി പ്രാണൻ കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും
തസ്മാൽ തത്വമഹീമീശൽ വൃണേഹം വരദർശവൽ പദാനി ത്രീണി ദൈത്രേന്ദ്രം സംവിധാനി പദാമമാം. അതുകൊണ്ട് മഹാബലി, എനിക്ക് അങ്ങയുടെ വലുതൊന്നും ആവശ്യമില്ല, ഞാനൊരു കുട്ടിയല്ലേ, എനിക്ക് ചെറിയ മൂന്ന് കാര്യം മതി. എന്നിട്ട് ഭഗവാൻ പറയാണ് തൻ്റെ ചെറിയ കുഞ്ഞിക്കാല് കാണിച്ചു കൊടുത്തിട്ട് പദാനി ത്രീണി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്തു ഭഗവാൻ, എൻ്റെ കാല് കൊണ്ട് അളക്കാൻ പറ്റുന്നത് മതിയെന്ന്. അത് മഹാബലി അളന്നു കൊടുത്ത അപകടമാണ്. മൂന്നടി മണ്ണ് തരുമെന്ന് പറഞ്ഞാൽ മഹാബലി പറയുന്നത് ഞാൻ അളന്നു തരാമെന്ന്. അപ്പൊ മഹാബലിയുടെ കാല് കൊണ്ട് അളക്കണ്ട, തൻ്റെ കാല് കൊണ്ട് അളന്നെടുക്കാൻ പറ്റുന്ന മൂന്നടി മണ്ണ് അത് മതി. നാണ്യൽത്തേ കാമയതേ രാജൻ കാമയേ രാജൻ വദാന്യാ ജഗദീശ്വരൽ നൈന പ്രാപ്നോതി വൈ വിദ്വൻ യാവദത്ത പ്രതിഗ്രഹം. ഭഗവാന്റെ സിദ്ധാന്തം ഇതാണ്, ആവശ്യമുള്ളതല്ലേ ചോദിക്കാവോ മഹാബലി, യാവതർത്ഥ പ്രതിഗ്രഹ. അവനവൻ ആവശ്യമില്ലാത്തത് എന്തിനാ ചോദിച്ചു മേടിച്ചിട്ട് കാര്യം? അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് വേണ്ടത് മൂന്നടി മണ്ണ്. എവിടെയെങ്കിലും ഇതൊന്നും ജപിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ മഹാബലി പൊട്ടിച്ചിരിച്ചു എന്നാണ്. എന്തിനാ പൊട്ടിച്ചിരിക്കുന്നത്? ഭഗവാൻ ഒരു വാക്കുപയോഗിച്ചു, ജഗദീശ്വരനായിരിക്കുന്ന അങ്ങയോട് ഇതൊക്കെയല്ലേ ചോദിക്കേണ്ടതുള്ളത്, അതുകൊണ്ട് എന്തും തരാൻ അങ്ങയ്ക്ക് സാധിക്കും, എനിക്കിത് മതി. ഇത് കേട്ടപ്പം അഹോ ബ്രാഹ്മണദായാദ വാചസ്തേ വൃദ്ധസമ്മത ത്വം ബാലോ ബാലിശമതി സ്വാർത്ഥം പ്രതിബുധോ യഥാം. ഉണ്ണി ഇത്ര ചെറിയ മനസ്സുള്ളവനായല്ലോ, ഒരു ചക്രവർത്തിയുടെ അടുത്ത് വന്നിട്ട് മൂന്നടി മണ്ണോ? ഉണ്ണി ഇങ്ങനെ ചെറിയൊരു മനസ്സ് വെച്ചുവല്ലോ, കഷ്ടം കഷ്ടം. ഇങ്ങനെയാണോ ഉണ്ണി വേണ്ടത്? ഉണ്ണി ഒരു ബ്രാഹ്മണനാണെന്ന് വേഗം മനസ്സിലായി, കാരണം അത്രയും ആവശ്യമുള്ളൂ അവർക്ക്, അതുകൊണ്ട് അതേ അവര് ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ മാം വജോപി സമാരാധ്യ ലോകാനാമേക ഈശ്വരം പദത്രയം വൃണീതേയോ അബുദ്ധിമൻ ദീപദാശിഷം. എന്നെ പോലുള്ളൊരു ചക്രവർത്തിയോട് ലോകത്തിൻ്റെ ഈശ്വരനോട് മൂന്നടി മണ്ണ് ചോദിക്കുന്നത് എനിക്കൊരു അപമാനമാണ്.